പൊതുവെ അഭിപ്രായങ്ങളിലും സംസാരത്തിലുമൊക്കെ മിതത്വം പുലർത്തുന്ന ആളാണ് താങ്കൾ. പക്ഷേ ശിവരാജൻ കമ്മീഷനെ വിമർശിക്കുന്ന കാര്യത്തിൽ താങ്കൾ രൂക്ഷമായ വാക്കുകൾ തന്നെ ഉപയോഗിച്ചു. എന്തായിരുന്നു അതിൻ്റെ പ്രേരണ? ജസ്റ്റിസ് ശിവരാജനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. ആ അദ്ദേഹം പ്രായമുള്ള മനുഷ്യനാണ്. വന്ധ്യവയോധികനായ അദ്ദേഹത്തെ ഒരു തരത്തിലും വ്യക്തിപരമായി ബുദ്ധിമുട്ടിക്കണമെന്ന് എനിക്കൊരാഗ്രഹവുമില്ല. സത്യത്തിൽ ഈ സോളാർ എന്ന വിഷയത്തെപ്പറ്റി എഴുതാൻ ഞാൻ ആഗ്രഹിച്ചതുമല്ല. കാരണം എനിക്കെതിരെ കുറേ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ വന്ന ഒരു കേസ് കൂടിയാണ്. ഞാനിത് എഴുതിയപ്പോൾ അതിനൊന്നും മറുപടി പറയുക എന്നുള്ള ഉദ്ദേശം എനിക്കില്ല. അത് ഞാൻ മുതിർന്നിട്ടുമില്ല. കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറയാനിടയായ കാര്യം, ഈ കമ്മീഷൻ ദീർഘകാലം 4-5 കൊല്ലം കേരളീയ സമൂഹത്തെ ഇളകി മറിക്കുന്ന രീതിയിൽ വലിയ അന്വേഷണം നടന്നു. നമ്മുടെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾ വി എസ് അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ ആളുകളെല്ലാം കമ്മീഷനിൽ പോയി ദീർഘകാലം മൊഴി കൊടുക്കുന്നു, മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ നിറഞ്ഞു നിന്നൊരു കമ്മീഷനാണ്. അവസാനം ഇതിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ വാതിലിലെത്തിയപ്പോൾ ആദ്യ ഹിയറിങ്ങിൽ തന്നെ ഹൈക്കോടതി പറഞ്ഞു ഇത് പുറത്ത് കാണിക്കരുത്, മാധ്യമങ്ങൾക്ക് കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത വിധം ഒരു ഗാഗ് ഓർഡർ പുറപ്പെടുവിക്കുന്ന അവസ്ഥ വന്നു. പിന്നീട് ആർഗ്യുമെൻ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ സിംഹഭാഗവും ഇത് പ്രസിദ്ധീകരിക്കരുത്, മാത്രമല്ല ഇത് റിപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറയുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്, അതിൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന്, അത് സാമൂഹ്യ പ്രസക്തി ഉള്ളതാണ് എന്ന് തോന്നി. ജോപ്പൻ്റെ അറസ്റ്റ് അന്ന് നടന്നതാണെങ്കിലും ഇപ്പോഴും അത് രാഷ്ട്രീയ ചർച്ചയിലുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് പറഞ്ഞത് ആ അറസ്റ്റ് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അറിയിക്കാതിരുന്നത് സംശയത്തിനിടം നൽകുന്നു എന്നതാണ്. ആ സംശയത്തിൽ തെറ്റുണ്ടോ? ഒരു വ്യക്തി എന്ത് വിശ്വസിക്കണം, എന്ത് സംശയിക്കേണ്ട എന്നുള്ളതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞാനിത് ഏറ്റെടുക്കുന്ന സമയത്ത് അന്ന് വളരെ സർചാർജിനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്, ഞങ്ങളുടെ ശ്രദ്ധ ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെ ഈ ബാഹ്യമായിട്ടുള്ള ഘടകങ്ങൾ, ഞങ്ങളതിനെപ്പറ്റി ഇഗ്നോറൻ്റ് അല്ല, അത് സ്വാധീനിക്കാതെ നിയമപരമായി കാര്യങ്ങൾ ചെയ്യാം എന്ന ഒരു നിലയിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിലും ഇത്തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ച, അതിനെപ്പറ്റിയുള്ള വിവാദം, കോൺഗ്രസ്സിനുള്ളിൽ പറയുന്നത്, കോൺഗ്രസ്സിന് പുറത്ത് പറയുന്നത്, ഇതൊന്നും ഞാൻ എൻ്റെ താങ്കൾ മറുപടി പറയേണ്ടതല്ല. പക്ഷേ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് താങ്കൾക്ക് പറയാമല്ലോ. കാരണം താങ്കൾ ഉത്തമ വിശ്വാസത്തിലും നിയമമനുസരിച്ച് മാത്രം ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതിൽ സംശയകരമായി ഒന്നുമില്ല എന്ന് പറയാമല്ലോ. ഞാൻ ചെയ്ത കാര്യങ്ങളുടെ നിയമസാധുതയെക്കുറിച്ചും അതിൻ്റെ ഔചിത്യങ്ങളെക്കുറിച്ചും ശരിയെക്കുറിച്ചുമൊക്കെ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതിനപ്പുറം ആ ബോധ്യം എല്ലാവരും പങ്കുവച്ചുകൊള്ളണം എന്ന വാശിയൊന്നും എനിക്കില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ജോപ്പൻ്റെ അറസ്റ്റ് എങ്കിൽ പോലും ആഭ്യന്തരമന്ത്രിയോട് പറയാമായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് പറയാമായിരുന്നു. ഒരുപക്ഷെ അത് പറഞ്ഞിരുന്നെങ്കിൽ ഈ അറസ്റ്റ് നടക്കില്ലായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഒരാളിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എങ്കിലും ഈ വിവാദമായ ചർച്ച ചെയ്യപ്പെടുന്ന അറസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഞാൻ സ്വയം ഒരുപാട് മനസ്സിൽ അന്ന് സമയം ചെലവഴിച്ചൊരു വിഷയമാണിത്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ധാരണയിലെത്തി. അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ ആഭ്യന്തരവകുപ്പ് മന്ത്രിയുമായിട്ട് എനിക്ക് നല്ല ബന്ധം തന്നെയാണ്, മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധം തന്നെയാണ്, പറയണോ വേണ്ടേ എന്ന ഈ വിഷയം ഞാൻ സ്വയം ഉള്ളിൽ ഡിബേറ്റ് ചെയ്തു, കാര്യമായി ഡിബേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം, ഒരുപക്ഷെ ഞാൻ പറയുകയും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുകയും അത് ഹേമേന്ദ്ര ഇപ്പോൾ വേണ്ട, തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അത് നടക്കാതെ പോവുകയും ചെയ്താൽ അത് മറ്റാരെയും ബോധ്യപ്പെടുത്താനല്ല, എൻ്റെ ക്രെഡിബിലിറ്റിയെ എനിക്ക് തന്നെ ബോധ്യപ്പെടുത്താനാകാത്ത ഒരു സാഹചര്യം വരും. അങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാനും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 2 ഉദ്യോഗസ്ഥരും ഞങ്ങളത് ആലോചിച്ചിട്ടാണ് ഇത് തീരുമാനമെടുത്തത്. മുൻകൂട്ടി അറിയിക്കേണ്ട, അറിയിച്ചാലേ നടക്കില്ല. എന്നിട്ട് ഞങ്ങളത് അറസ്റ്റ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് തിരിച്ചു വരുമ്പോൾ സെൻകുമാർ സാറ്, അതേ ഇൻ്റലിജൻസിലാണ്, എന്നെ ഫോൺ ചെയ്തു, ഹേമേന്ദ്ര ഇക്കാര്യം ഈ സി എമ്മിനോടോ എച്ച് എമ്മിനോടോ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല സാർ, പറഞ്ഞിട്ടില്ല. ഓ, എന്നാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ് പിന്നീടാണ് അത് അദ്ദേഹത്തിലോട്ട് പോകുന്നത്. ഓക്കെ, അന്ന് ആലോചിച്ചെടുത്ത് ആ തീരുമാനം പിന്നീട് ആലോചിച്ചപ്പോൾ താങ്കൾക്കൊരു വീണ്ടും വിചാരമുണ്ടായോ എപ്പോഴെങ്കിലും? ഞാൻ ഇക്കാര്യത്തെപ്പറ്റി പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് എഴുതുന്ന അവസരത്തിൽ വീണ്ടും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോഴും എനിക്ക് കിട്ടിയ ഉത്തരം അത് ശരിയാണെന്ന് തന്നെയാണ്. താങ്കളുടെ തീരുമാനം നിയമപരമായും ഭരണപരമായും ശരിയായിരിക്കാം, പക്ഷേ താങ്കളോട് വ്യക്തിപരമായും അടുപ്പമുള്ള മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും രാഷ്ട്രീയമായി ഇത് എങ്ങനെ ബാധിക്കും, എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നും താങ്കൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അക്കാര്യത്തെപ്പറ്റി ഞാൻ ചെറുതായിട്ട് ആലോചിച്ചു.
സി ഇതിൽ നിയമപരമായി ഞാൻ കൺക്ലൂഷൻ എത്തിയത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആ സമയത്ത് ഓഫീസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന്. അപ്പോൾ ഔദ്യോഗികമായൊരു പദവിയിലില്ല. അപ്പോൾ നിയമപരമായി അറിയിക്കേണ്ട ആവശ്യമില്ല, ഭരണപരമായി മാറ്റി നിർത്തിയിരിക്കുന്നത് കൊണ്ട് ആവശ്യമില്ല എന്നുള്ളൊരിത് കിട്ടി. മറ്റ് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ മുഖ്യമന്ത്രിയെ എങ്ങനെ ബാധിക്കും, ആഭ്യന്തരമന്ത്രിയെ എങ്ങനെ ബാധിക്കും, ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ആലോചിച്ചപ്പോൾ ഇവിടെ ഈ നിയമപരമായി എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യവും രാഷ്ട്രീയമായി ശരിയെന്ന് തോന്നുന്ന കാര്യവും തമ്മിൽ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിയമപരമായ ശരിയുടെ ഭാഗത്ത് നിൽക്കാൻ എനിക്ക് കഴിയണം. അങ്ങനെയാണ് ഞാനത് തീരുമാനിച്ചത്. അല്ലെങ്കിൽ സത്യത്തിൽ ഈ കേസിൻ്റെ അന്വേഷണത്തിന് നമ്മുടെ കേരള പോലീസിൽ ശരാശരി കഴിവുള്ള ഒരു സബ് ഇൻസ്പെക്ടർക്കോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ADGP എന്നുള്ള നിലയിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അവിടെ വരുന്നത് ഇതുപോലുള്ള തീരുമാനമെടുക്കാൻ എന്നാണ് എൻ്റെ. ഈ അറസ്റ്റിന് ശേഷം ഉമ്മൻചാണ്ടിയെ താങ്കൾ കണ്ടപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഉമ്മൻചാണ്ടി സാറുമായിട്ട് എനിക്ക് ഒരു പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായാലോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നോടുള്ള പെരുമാറ്റത്തിലോ എനിക്ക് അദ്ദേഹവുമായുള്ള ബന്ധത്തിലോ യാതൊരു പ്രശ്നം ഉണ്ടായില്ല എന്ന് മാത്രമല്ല അങ്ങേയറ്റം ഏറ്റവും നല്ല നിലയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിനെയും ഈ കേസിലേക്ക് വലിച്ചെടുക്കാനുള്ള ശ്രമം ആരുടെങ്കിലും ഭാഗത്തു നിന്നുണ്ടായി എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിന് ഞാൻ വഴങ്ങി ചെയ്തതാണ് എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അറസ്റ്റ് ചെയ്തത് ജോപ്പനെയാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഉമ്മൻചാണ്ടിയെ തന്നെയാണല്ലോ. അതിൻ്റെ ഒരു പരിഭവമെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാകാതിരിക്കും. അദ്ദേഹത്തിന് എന്താണ് തോന്നിയത് എന്ന് എനിക്ക് പറയാനില്ല. പക്ഷേ എന്നോടുള്ള പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പൂർണ്ണമായും അദ്ദേഹത്തിന് എന്നോടുള്ള വിശ്വാസം നല്ല നിലയിൽ തന്നെ പോയിയെന്ന് മാത്രമല്ല വളരെ വളരെ നല്ല ബോധ്യത്തിലാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം താങ്കളുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എഴുതിയത് വെരി ഗുഡ് എന്നാണ്. അതേസമയം ജോപ്പൻ്റെ അറസ്റ്റ് താങ്കൾ അറിയിക്കാതിരുന്ന ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് തന്നെ ഉമ്മൻചാണ്ടിയുടെയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലെ നേതാക്കളുടെയും മനസ്സിൽ നിന്ന് പുറത്തായി. രസകരമായ ഒരു വൈരുദ്ധ്യമാണിതെന്ന് തോന്നുന്നുണ്ടോ? ഈ കോൺഗ്രസിനുള്ളിലെ ഇത്തരം ബന്ധങ്ങളെപ്പറ്റിയൊന്നും ഞാനൊരു പരിധിക്കപ്പുറം ബോധവാനല്ല. ഇതൊക്കെ മാറിയും മറിഞ്ഞും ഒക്കെ വരുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ ബോധവാനല്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് വളരെ വളരെ തുറന്ന് പറയാൻ കഴിയും. ഉമ്മൻചാണ്ടി സാറും ഞാനുമായിട്ട് വളരെ വളരെ നല്ല തരത്തിലുള്ള ഒരു റിലേഷൻ തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ ഒരു വിലയിരുത്തലുണ്ട്. എൻ്റെ പ്രവൃത്തി എൻ്റെ ബോധ്യമനുസരിച്ച് ചെയ്താണ്. അല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഹേമേന്ദ്രൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നതിനപ്പുറം ഏതെങ്കിലും ഒരു സ്വാധീനത്തിന് ഞാൻ വഴങ്ങി എന്ന് അദ്ദേഹം വിദൂരമായി പോലും കരുതുന്നുണ്ടാവുമെന്ന് എനിക്ക് ചിന്തിക്കാനാവില്ല. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ഒരാളെ ആഭ്യന്തരമന്ത്രിയോട് പറയാതെ അറസ്റ്റ് ചെയ്തു എന്നതിൽ എന്തായാലും ആഭ്യന്തരമന്ത്രിക്ക് ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടാവും. താങ്കളോടത് പ്രകടിപ്പിച്ചില്ലേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? ഈ അറസ്റ്റിന് ശേഷം അദ്ദേഹം എന്നോട് സംസാരിക്കുന്ന അവസരത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വരം മാറി. അദ്ദേഹത്തിൻ്റെ സ്വരം കടുത്തു. കടുത്ത ഇറിറ്റേഷൻ അതിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു. അത് തുടങ്ങിയപ്പോൾ തന്നെ അവസരത്തിൽ ഞാനത് സെൻസ് ചെയ്തു. ഞാൻ ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, സർ ഞാനൊരു ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ ഒഴിവായേക്കാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞ് ഏതാണ്ട് തീരുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം പറഞ്ഞു, ഹേമേന്ദ്രൻ അത് ചിന്തിക്കുക വേണ്ട എന്ന് പറഞ്ഞ് അതങ്ങ് തടയിട്ടു. അപ്പോൾ അദ്ദേഹത്തിന് കടുത്ത നീരസം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അക്കാലത്ത് താങ്കൾ ഗവർണർ നിഖിൽകുമാറിനെ സന്ദർശിച്ചപ്പോൾ സോ ദ ഹീറോ എന്ന് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ടിരുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാട്ടിയതിൻ്റെ പേരിലാണ്. അത് ഉത്തരേന്ത്യയിലൊന്നും അങ്ങനെ നടക്കില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയോ അതൊരു ഹീറോയിസമായിരുന്നു എന്ന്? ഒരിക്കലുമില്ല. സത്യത്തിൽ ഈ അക്കാലത്ത് നമ്മൾ IPS, അദ്ദേഹം ഒരു മുൻ IPS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് മീറ്റ് ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു. പൊതുവായ വിഷയങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഒരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹം അടുത്ത് വന്നിങ്ങനെ ഓരോരുത്തരെ അദ്ദേഹം അടുത്ത് വന്നിങ്ങനെ കയ്യിൽ ഷേക്കാൻ ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിച്ച് ഒരു പ്രത്യേക തരം ചിരി, അത് അപ്രീസിയേഷനാണോ അതോ വിമർശനമാണോ എന്നൊന്നും എനിക്ക് മനസ്സിലില്ല. സോ ദി ഹീറോ ഈ മട്ടിൽ കമൻറ്റ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അത് ആ സന്ദർഭത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള
ഒരു എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സന്തോഷമോ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ എന്നുള്ള നിലയിൽ പറഞ്ഞു എന്നല്ലാതെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ ഈ ശിവരാജൻ കമ്മീഷൻ്റെ കാര്യത്തിൽ താങ്കൾക്ക് റിസർവേഷൻസ് ഉണ്ടായതിൻ്റെ ഒരു പ്രധാന കാരണം ശരിക്കുള്ള തട്ടിപ്പ് കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ മറ്റ് മസാല കാര്യങ്ങൾ മാത്രം അന്വേഷിക്കുകയും ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളെ വേട്ടയാടാൻ ആ കമ്മീഷൻ റിപ്പോർട്ട് ഇടയാക്കി എന്നതുമാവാം. താങ്കൾക്ക് തോന്നുന്നുണ്ടോ നീതി എവിടെ എന്ന് ഉള്ള ആ ചോദ്യത്തിന് ഉമ്മൻചാണ്ടിക്കും നീതി കിട്ടാതെ പോയ ഒരാളാണ്? ഹൈക്കോടതി പിന്നീട് ആ റിപ്പോർട്ടിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തുവെങ്കിലും, റിപ്പോർട്ടില്ല എങ്കിലും, ആ പ്രക്രിയ നമ്മുടെ നാട്ടിൽ ഈ ദ പ്രോസസ് ഈസ് ദി പണിഷ്മെൻറ്റ് എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ മുൻ അടുത്ത കാലത്തൊരു പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ പ്രക്രിയ, ഈ അന്വേഷണ പ്രക്രിയയിൽ അവസാന റിപ്പോർട്ടൊന്നുമല്ലാതായെങ്കിലും ആ പ്രക്രിയ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് വ്യക്തിപരമായും, ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ രാഷ്ട്രീയ ബുദ്ധിമുട്ടുകൾ അതുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷേ വ്യക്തിപരമായും ഒക്കെ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായി എന്ന് അതൊരു യാഥാർത്ഥ്യമാണ്. അന്വേഷണ സംഘത്തിൻ്റെ തലവൻ എന്ന നിലയിൽ താങ്കൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്തു എന്ന് താങ്കളുടെ മനസ്സാക്ഷിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല? ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി സാറായാലും മറ്റൊരു വ്യക്തിയായാലും എനിക്ക് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. കഴിയുന്നതും വാക്കുകൾ കൊണ്ട് ഞാനൊരു മനുഷ്യനെ മുറിവേൽക്കാൻ ശ്രമിക്കാറില്ല. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യമുള്ള ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ അത് എനിക്ക് ഒഴിവാക്കാനാവില്ല. അത് എൻ്റെ ചുമതലയാണ്. അത് ഭാഗ്യമോ ദൗർഭാഗ്യമോ ആയാലും അത് നിർവഹിച്ചേ മതിയാകും എന്നുള്ളൊരു ബോധ്യത്തിലാണ്. അപ്പോൾ എനിക്ക് തെറ്റുപറ്റുകയാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കാനൊക്കെ ഞാൻ തയ്യാറാണ്. പക്ഷേ അതാണ് ഈ സംഭവത്തിലും ഉണ്ടായത്. അതൊരു എടുത്തുചാടി ചെയ്തതൊന്നുമല്ല, ഹീറോയിസോ ഒന്നുമല്ല. ആലോചിച്ച് നിയമപരമായി അത് ചെയ്തേ മതിയാകൂ എന്നൊരു ബോധ്യത്തിൽ ചെയ്തതാണ്. ഉത്തമ ബോധ്യത്തിൽ നിയമം അനുസരിച്ച് തന്നെ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ ഉള്ള ഒരു വീക്ഷണമായിരുന്നു പിന്നീട് വന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ താങ്കളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അവർ കണ്ടത് ഈ കേസിൻ്റെ കൂടി പശ്ചാത്തലത്തിലല്ലേ? അതെനിക്ക് പറയാനാകില്ല എങ്ങനെയാണ് കണ്ടത് എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു വിലയിരുത്തൽ എനിക്ക് ഇല്ല. എന്നോട് വളരെ നല്ല നിലയിൽ തന്നെയാണ് എല്ലാ ഘട്ടത്തിലും സംസാരിക്കുക, ഇടപെടുകയും എല്ലാം ഉണ്ടായിട്ടുള്ളത്. സോളാർ കമ്മീഷൻ താങ്കളെയും ഒരു കുറ്റക്കാരൻ എന്നുള്ള നിലയിൽ ചിത്രീകരിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ ശിക്ഷിക്കൂ എന്ന് താങ്കൾ സർക്കാരിനെ എഴുതി കൊടുത്തിരുന്നല്ലോ. അതിനുശേഷം താങ്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടപ്പോഴുള്ള പ്രതികരണം എന്തായിരുന്നു? മുഖ്യമന്ത്രിയെ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം വളരെ വളരെ സൗഹാർദ്ദമായിട്ടാണ് പെരുമാറിയത്. സത്യത്തിൽ എനിക്ക് ആ ഘട്ടത്തിലൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. ഈ മാറ്റമൊക്കെ വന്നപ്പോൾ സർക്കാരിൻ്റെ സമീപനം എന്തായിരിക്കും എന്നതിനെപ്പറ്റി ചെറിയൊരു ഒരു അസന്നിഗ്ധാവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അത് മാറി. അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കമ്മീഷൻ ഒരുപാട് എഴുതിക്കളഞ്ഞു, അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പറയാം, സാർ അതെനിക്കറിയാമായിരുന്നു. അതിൻ്റെ ഞാൻ പിന്നെ അത് കൂടുതൽ വിശദീകരിക്കാനൊന്നും അതിൻ്റെ അവസ്ഥയിൽ പോയില്ല.